സൈനുദ്ദീനായിട്ടാണ് ഞാൻ കൂടുതൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത്. സൈനുക്ക, ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയും തമാശ, അത് അവസരോചിതമായിട്ട് പറയുന്ന ഒരു തമാശക്കാരൻ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര ഭയങ്കര ബ്രില്യൻ്റ് ആണ് സൈനുക്ക. സൈനുക്ക നമ്മളാ കാണുന്ന ഒരു ഫിഗറൊന്നുമല്ല, അവസരോചിതമായിട്ട് പുള്ളിയുടെ തമാശകൾ ഭയങ്കര ഹിറ്റാണ്, ഹിറ്റുകളാണ്. പുള്ളിയുടെ തമാശകൾ പറയുകയാണെങ്കിൽ, ഒരു തട്ടുകടക്കാരൻ, പുള്ളി ബസ് കാത്തുനിൽക്കുന്നിടത്തിൽ ഒരു തട്ടുകടക്കാരനുണ്ട്. അപ്പൊ സൈനുദ്ദീൻ അവിടെ ഈ പെണ്ണുങ്ങളൊക്കെ നിൽക്കുമ്പോ അവിടെ ബസ് കാത്ത് അവിടെ വന്ന് നിൽക്കും മട്ടാഞ്ചേരിയില്. അപ്പൊ ഈ തട്ടുകടക്കാരൻ എഞ്ചഴേ സൈനുദ്ദീനെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി, എഞ്ചഴേ സൈനുദ്ദീനെ എങ്ങടേ നീ എന്നാ ഒരു സിനിമ നടനൊക്കെ ആവണേ, അതായത് നീ എന്നാണ് ഇനി സിനിമ ഇനി ക്രിയേറ്റ് നടന്നത്, ഒരു പുച്ഛാണ്. അപ്പൊ പെണ്ണുങ്ങളെന്ന് കേട്ടിട്ട് ഇവനൊരു ആത്മസംതൃപ്തിയാണ്. സൈനുദ്ദീൻ ഇത് സഹിക്കവയ്യാതായി. ഒരു ദിവസം സൈനുദ്ദീൻ വന്നു നിൽക്കുമ്പോ ഇവൻ ഇത് തന്നെ ചോദിച്ചു. അപ്പൊ ഇവ അയ്യോമ്മ സൈനുദ്ദീൻ വന്നിട്ട് പറഞ്ഞേ, അയ്യോ ഇയാളിതാ ചോദിച്ചത്, എന്നാടാ നീ വലിയ എന്നാടാ നീ ഒരു സൂപ്പർ താരം ആവണേന്ന് ചോദിച്ചു. ഉടനെ തന്നെ സൈനിക്ക് വന്നിട്ട് പറഞ്ഞു, എന്നാണ് നീ ഈ പന്ന ചായക്കട മാറ്റി ഒരു 5-star ഹോട്ടൽ ഉണ്ടാക്കണേ, അന്ന് ഞാൻ സൂപ്പർ സ്റ്റാർ ആവൂടാ പന്നി. അതാണ്ടായാലും അപ്പൊ ആ സമയത്ത് അത് കിട്ടുക എന്ന് പറയുന്നത് സൈനിക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. മമ്മൂട്ടി പേന ചോദിച്ച കഥ അറിയില്ലേ? പേന മമ്മൂക്ക പേന ചോദിച്ചു. പുള്ളിയുടെ കയ്യിൽ ഒരു പേന ഉണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് സൈനിക്ക കുറെ ഗൾഫ് ജോലി കഴിഞ്ഞിട്ടാണ് ഇവിടെ മിമിക്രിയിൽ വരെ. അപ്പൊ ഈ പേന കണ്ടു കഴിഞ്ഞപ്പോ കൊള്ളരടാ, മമ്മൂക്കാക്ക അങ്ങനെയുണ്ട്, ഏറ്റവും നല്ല സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് കൊള്ളരടാ, ആ ഇതെന്റെ കയ്യിലിരിക്കട്ടെ. അപ്പൊ സൈനിക്ക ആ പേനയും കൂടെ മേടിച്ചിട്ട് അല്ല എന്റെ കയ്യിലിരിക്കട്ടെ, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഉപയോഗിക്കുന്ന പേന നീ തന്നാന്ന് നിനക്ക് പറയാലോ, അതിപ്പോ എന്റെ കയ്യിലിരുന്നാലും പറയാലോ, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ചോദിച്ചിട്ട് കൊടുക്കാത്ത പേനയാണ്. അങ്ങനെ ഓർത്തെടുക്ക, കുറേ തമാശകളുണ്ട് സൈനിക്കൾക്ക്.